അതിന്റെ സെൻസിൽ തന്നെ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞത് വളരെ സത്യമാണ്. കുട്ടികളില്ലാന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഷറല്ല. ചില സമയത്ത് തോന്നാറുണ്ട് ഇത് ഞങ്ങളെക്കാളേറെ ഭയങ്കര പ്രഷറായിട്ട് തോന്നുന്നത് ഞങ്ങൾക്ക് പുറത്ത് നിൽക്കുന്നവരാണ്. യേശുദാസ്, എം ജി ശ്രീകുമാർ ഇവരൊക്കെ ഉള്ള കാലഘട്ടത്തിലൂടെയാണ് ഞാൻ വന്നത്. അപ്പോ അവര് മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞാൻ വന്നത്. ഞാൻ ബാൻഡുണ്ട്, എല്ലാം കുഞ്ഞു പിള്ളേര്, എല്ലാവരും 23, 24, 25 മാക്സിമം. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അവരുടെ നിന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ മ്യൂസിക് തന്നെ ആവട്ടെ, മ്യൂസിക്കിൻ്റെ കാര്യമാവട്ടെ, ഇപ്പോൾ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് കാഴ്ചപ്പാടേ ഡിഫറൻ്റ് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ദീപ്തി എവിടെയോ ദീപ്തിയുടെ കരിയറിനെ ഇൻ എ വേ മാറ്റിവെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് വിധുവിന്റെ കരിയറിനെ. അതൊരു ഒരു പോയിന്റ്, ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ഇൻ യുവർ ലൈഫ്. ഹൗ ഡിഡ് യു കം ടു ദാറ്റ് ഡിസിഷൻ? ആക്ച്വലി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതല്ല. നമുക്ക് ഒരാൾക്ക് ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ എന്ന് വരുമ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇപ്പോഴും ഞാൻ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പ്രോഗ്രാംസ് വരുന്നത് പോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ പ്രോഗ്രാം എൻ്റെ ഡാൻസ് കരിയറിലൂടെ ഞാൻ അങ്ങനെ ഒരു ഫോക്കസ് ശരിക്കും കൊടുക്കുന്നില്ല. അത് ശരിയാണ്, കൊടുത്തിരുന്നു. പിന്നെ ബാക്കി തിരക്കുകൾ വരുമ്പോഴത്തേക്കും ഇത് കഴിയട്ടെ അത് കഴിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രയോറിറ്റീസ് മാറുന്നതനുസരിച്ച് പോയി പോകുന്നതാണ്. അല്ലാതെ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതൊന്നും അല്ല. അപ്പം ഞാൻ പാൻഡമിക്കിൻ്റെ തൊട്ട് മുന്നേ വരെയും സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ അഗ്നി എന്ന് പറയുന്ന പ്രൊഡക്ഷനിൽ ഞാൻ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ ലെനിൻ സാറിൻ്റെ പ്രൊഡക്ഷൻസിൽ ചെയ്യുന്നുണ്ട്, രാജേന്ദ്രൻ സാറിൻ്റെ പ്രൊഡക്ഷൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം കച്ചേരീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇനിയും അതൊക്കെ ചെയ്യണം, പക്ഷേ എപ്പോ എന്നുള്ളത് ഇപ്പൊ യൂട്യൂബും കൂടി ആയതുകൊണ്ട് അതും കൂടി വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ ഐ എം ഷുവർ ആസ് ക്രിയേറ്റീവ് പീപ്പിൾ ആൻഡ് ആസ് പാർട്ട്നർഷിപ്പ് ഈ കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യാൻ, കാരണം ഐ തിങ്ക് വൺ ഓഫ് ദി എലമെന്റ്സ് ദാറ്റ് കീപ്സ് എ മാരേജ് സ്ട്രോങ് ആൻഡ് യു ഗൈസ് ആർ 15 years ഡൗൺ is conflict resolution. എങ്ങനെയാണ് കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യുക? ഇസ് ദേർ സംതിങ് ദാറ്റ് യു റിയലി തിങ്ക് അബൌട്ട് ആൻഡ് വർക്ക് ഓൺ? അതായത് ഇപ്പോൾ ഫിലോസഫി അടിക്കാനുള്ള ടൈം. അതായത് എനിക്ക് തോന്നുന്ന നമ്മുടെ ഒരു 15 years ഓഫ് മാരേജിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ പറയാനുള്ളത് നമ്മൾ അങ്ങ് പറഞ്ഞ് തീർക്കും. രണ്ടുപേർക്കും ദേഷ്യം വരുന്ന ഒരു സമയം ഉണ്ടാവും. ദേഷ്യം വരുന്ന അത്രയും പീക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഒരു കുറച്ച് സമയം നമ്മൾ മാറിയിരിക്കും. മാറിയിരിക്കും വീട്ടിൽ തന്നെ മാറിയിരുന്ന കുറച്ചൊരു സമയം കഴിഞ്ഞ ശേഷം ഒന്നുകിൽ ദീപ്തി എൻ്റെ അടുത്ത് എന്ന് പറയും, അത് ചെയ്ത് ശരിയല്ല. രണ്ടുപേരും അത് പരസ്പരം പറയാനും അത് മനസ്സിലാക്കാനും ഉള്ളൊരു സ്പേസ് നമ്മൾ കൊടുത്തു. 15 years വരെ അത് നമ്മൾക്കുണ്ടായിരുന്നു കാര്യങ്ങൾ തുറന്ന് പറയാനും. ചെയ്ത് ശരിയായില്ല, ഞാനും പറയും ദീപ്തിയും പറയും, അല്ലേ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ അപ്പോൾ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരും പറയും നിങ്ങൾ ഭയങ്കര സ്നേഹമാണ് അല്ലേ കാണുമ്പോൾ ഐഡിയൽ കപ്പിൾസ്. ഐഡിയൽ കപ്പിൾസ് എന്ന് പറയുന്നത് എപ്പോഴും സ്നേഹിച്ചിരിക്കുന്ന കപ്പിൾസ് അല്ല. സ്നേഹമുള്ള അടുത്ത് അടി ഉണ്ടാവുള്ളൂ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു ഒരു ഇതിൽ വരും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര തമാശ പറഞ്ഞാലും എത്ര അടി കൂടിയാലും റെസ്പെക്റ്റിൻ്റെ ആ ഒരു ലൈൻ ക്രോസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് അത് രണ്ടുപേരും ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് ക്രോസ് ചെയ്യാത്തടത്തോളം സ്മൂത്ത് ആണ്. അതാണ് കീ വേർഡ് എന്ന് പറയുന്നത് ഇവിടെ റെസ്പെക്റ്റ് ആണ്. അതായത് വെർബലി ഒരു നെയിം കോൾ ചെയ്യാതിരിക്കുക, എത്ര ദേഷ്യം ഉണ്ടെങ്കിലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ രണ്ട് ആർട്ടിസ്റ്റും കൂടെ ആവുമ്പോൾ എത്ര ആയിരുന്നാലും കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും. അബ്സല്യൂട്ട്ലി അത് നമുക്ക് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം, അതെല്ലാം വെപ്പനൈസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫിലാവുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും അപ്സ് ആൻഡ് ഡൗൺസ് കാണും, എക്സ്പീരിയൻസസ് പലതും ഉണ്ടാവും. അപ്പം നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് അതെടുത്തങ്ങോട് ചുമ്മാ അതല്ല അവിടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റ് എന്നല്ല വേറെ ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ചിലർക്കൊക്കെ അവരവരുടെ തന്നെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ വന്ന് ഷെയർ ചെയ്യുന്നത് സ്പൗസിൻ്റെ അടുത്തായിരിക്കും. പിന്നീട് ഈ സ്പൗസുമായിട്ട് അടി കൂടുന്ന സമയത്ത് അതൊരു വെപ്പണായിട്ട് എടുത്താൽ നിൻ്റെ അച്ഛൻ, നിൻ്റെ അമ്മ, നിൻ്റെ ചേച്ചി, ചേട്ടൻ അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടും, നമുക്ക് ഒഴിവാക്കി കിട്ടാൻ പറ്റും. ആൻഡ് ദേ ഓൾസോ സേ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പാർട്ട്ണറാണ് നമ്മുടെ മിറർ എന്നുള്ളത്. അതായത് നമ്മളുടെ എന്തൊക്കെ പോരായ്മകളുണ്ടോ, എന്തൊക്കെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അതെല്ലാം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത്, നമ്മളെ കാണിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, അത് കാണിക്കുന്ന പാർട്ട്നേഴ്സ് ആണ്.
Do you agree with that whole idea? Yes, yes. നമ്മളെ അത്ര നല്ല സ്വഭാവം ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി ദീപ്തി, ദീപ്തി കാര്യമായിട്ട് എന്തും പറയാൻ വന്നത് കളഞ്ഞു. അപ്പോ അത് ശരിയാണ്. ചില കാര്യങ്ങൾ നമുക്കിപ്പോ നമ്മള് നമ്മുടെ ഫാമിലിയിൽ ഇരിക്കുമ്പോ നമ്മള് നമ്മളെ പറ്റി മനസ്സിലാക്കി ഒരു പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ആഫ്റ്റർ മാരേജ് വേറൊരാളുടെ കൂടെ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴായിരിക്കും ഓക്കെ നമ്മുടെ ഈ ഓക്കെ ഇതാണ് നമ്മുടെയൊക്കെ ഫ്ലോസും എന്താണ് പ്ലസ്സും മൈനസും നമുക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും. അപ്രീഷിയേറ്റ് ഓഫ് കോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സെൻസിൽ തന്നെ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞത് വളരെ സത്യമാണ്. തിരിഞ്ഞു വന്നു മറിഞ്ഞു വന്നു ഓക്കെ ഫൈൻ. ഇതില് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ നേരത്തെ ദീപ്തി പറഞ്ഞ ഒരു പോയിന്റ്, ക്രിട്ടിസിസം എന്ന് പറയുന്നത് ഹെൽത്തി ക്രിട്ടിസിസം മാത്രമേ നമ്മളിപ്പോ അതായത് അതായത് ഇപ്പോ ഞാൻ പാടിയ എല്ലാ പാട്ടുകളും ദീപ്തി ഓ ചേട്ടാ സൂപ്പറായിട്ട് പാടി കേട്ടോ ഇയാൾ അടിപൊളിയായിട്ട് പാടി എന്നൊരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. ഒരു ഒരു പാട്ടിടുമ്പോൾ എനിക്ക് അതൊക്കെയാണ് നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്ന കുറച്ച് നല്ല പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഒരു പാട്ടിട്ട് കഴിയുമ്പോൾ അവിടെ എന്ത് പറ്റി ആ പാട്ടിങ്ങനെ ഒരു ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ ഒരു സാധാരണക്കാരിയുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ദീപ്തി ചോദിക്കാറ്. ഇവിടെ അവിടെ അന്ന് ഈ സോങ് അന്ന് പാടിയപ്പം വേറെ നല്ല ഫീല് ഫീൽ ചെയ്തു. ഇന്ന് എന്തോ ഒരു പ്രശ്നം തോന്നി സ്റ്റേജ് ഷോസിൽ പാടുമ്പോൾ സ്റ്റേജ് ഷോസിൽ പാടാൻ നേരത്ത് ദീപ്തി ഉള്ള സ്റ്റേജ് ഷോ വരുന്ന സ്റ്റേജ് ഷോസിൽ പറയാം അന്ന് അവിടെ പാടിയിട്ട് അത്ര നന്നായില്ല കേട്ടോ. പക്ഷെ മറ്റേ തിരിച്ചും പറയും അതിനെക്കാട്ടിലും ഇവിടെ സൂപ്പറായിരുന്നു. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കൊണ്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സും നമുക്ക് പരസ്പരം ഉണ്ടെങ്കിൽ വിധു എനിക്ക് തോന്നുന്നു ഞാൻ പെർഫോം ചെയ്യുന്ന ഫ്രണ്ടിൽ ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഇരുന്ന് കണ്ടിട്ടില്ലല്ലോ. നല്ല കുറവാണ്, സൈഡ് സ്റ്റേജിലൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെ കണ്ടാലും കറക്റ്റ് പറയും നീ എന്തോ നീ അവിടെ എന്തോ ചെയ്യുമ്പോ നീ എന്തോ കുറച്ചൊന്നും ഇങ്ങനെ ആവുന്ന പോലെ തോന്നി ഇങ്ങനെ അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമുക്കുമായി ഓക്കെ ഫൈൻ അത് നമ്മൾ എടുക്കാൻ പറ്റണം. എടുക്കാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ രണ്ട് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ അങ്ങ് മാറിക്കിട്ടും. ആൻഡ് വേറൊരു ആസ്പെക്ട് വിച്ച് ഐ ഓൾവേസ് ഫീൽ ഇസ് ആൾക്കാർ ലൈംലൈറ്റിലുള്ളപ്പോൾ ഇസ് ട്രസ്റ്റ്. നമ്മുടെ വിധുവിന് ചുറ്റും ഗോപികമാരാണ് എപ്പോഴും. അപ്പം എങ്ങനെയാണ് ദീപ്തി ഇത് കൈകാര്യം ചെയ്യുന്നത്? അല്ല ശരിക്കും സത്യം പറയണം. അല്ല എപ്പോഴും ഈ അതുണ്ട്. പക്ഷെ അതിനകത്ത് എന്തൊരു കാര്യം എന്ന് വെച്ചാൽ അത് എന്നെ വിധു അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം നമുക്കിപ്പോ ഒരാളെ വിശ്വാസമാണ്, ഒരാളെ വളരെ സ്നേഹമാണ്, അയാളുടെ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ട്രസ്റ്റ് കീപ്പ് ചെയ്യേണ്ടത് അയാളുടെ ഇന്റഗ്രിറ്റിക്ക് അനുസരിച്ചിരിക്കും. അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല അല്ലേ. അപ്പോ അതുകൊണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ അദ്ദേഹം വിവാഹിതനാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നാൽ മതി എന്നുള്ളൊരു കാര്യമുണ്ട്. അതേപോലെ അറിഞ്ഞിരുന്നാൽ നല്ലത് നമുക്ക് രണ്ടുപേർക്കും. വൈസ് വേഴ്സ ടു യു ഹാവ് എ ഗോർജിയസ് വുമൻ ഫോർ എ വൈഫ്. ആ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവില്ലേ വിധു? ആരും അങ്ങനെ അടുക്കില്ല എന്ന് എനിക്ക് അടുത്ത തീർന്ന ഞാൻ പുള്ളിക്ക് കൊടുക്കും ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ വേർ യു വേർ കൈൻഡ് ഓഫ് അപ്രോച്ച്ഡ് ആൻഡ് അപ്രോച്ചസ് ഒക്കെ വരാറുണ്ട്. പിന്നെ നമ്മളിത് കണ്ടിട്ട് ഇതിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ അത് നമ്മൾ റെസ്പോണ്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. യു ഗൈസ് ഹാവ് ബീൻ മാരിഡ് ഫോർ 15 ഇയേഴ്സ്. നിങ്ങൾക്ക് കുട്ടികളില്ല. ഈ ഒരു പ്രഷർ ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് നിൽക്കുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്? ആൻഡ് എത്രത്തോളം പ്രഷറുണ്ട്? ക്വസ്റ്റ്യൻസ് ഓർ ഓൾ കൈൻഡ്സ് ഓഫ്. ഇത് ശരിക്കും പ്രഷർ ടു ബി ഓപ്പൺ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രഷറില്ല. കുട്ടികളില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഷറല്ല. ചില സമയത്ത് തോന്നാറുണ്ട് ഇത് ഞങ്ങളെക്കാളേറെ ഭയങ്കര പ്രഷറായിട്ട് തോന്നുന്നത് ഞങ്ങൾക്ക് പുറത്ത് നിൽക്കുന്നവരാണ്. ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് വരെ ഭയങ്കര പ്രഷറായിട്ട് ഇത് തോന്നാറുണ്ട്. ഇതിൽ ഏറ്റവും തമാശ എന്താണെന്നറിയാമോ? അതായത് നമ്മളിപ്പോൾ ഒരാൾ സ്ട്രേഞ്ചറായിട്ടുള്ള ഒരാൾ ഒരു ഷോയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു ഓർഗനൈസറായിരിക്കാം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, വൈഫ് വന്നിട്ടില്ലേ? ആ ഇല്ല ഇല്ല നാട്ടിലാണ്. ഓക്കെ ഓക്കെ. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ മക്കള് ഇല്ലല്ലേ? മക്കളില്ല.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ മേല 15 വർഷമായി, പിന്നെ പിന്നെ പുള്ളി ചിന്തിക്കുക, നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് അടുത്ത 15 വർഷമായില്ലേ, നമുക്ക് അറിയാലോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന്. പിന്നെ ചിന്തിച്ചിട്ട് ഏറ്റവും തമാശയുള്ള കാര്യം പറഞ്ഞാൽ വേറെ ഒന്നും പുള്ളിക്ക് അറിയണ്ട, പുള്ളി അടുത്ത സ്റ്റെപ്പ് എൻ്റെ അടുത്ത് പറയുന്നത് ഒരു ഡോക്ടറിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുക. ഒന്ന് ആലോചിച്ചു നോക്കുക, അപ്പോൾ എവിടെയാണ് നമ്മളുടെ ഇതിവിടെ കിടക്കുന്നതെന്നുള്ളത്. അതെ, ഒരു ഒരു ഡോക്ടറുണ്ട് കേട്ടോ, ഇതേപോലെ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ കസിൻ സിസ്റ്ററിന് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഈ ഡോക്ടറിനെ കണ്ട സി എൻ്റെ പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾ വേണോ വേണ്ടേ, ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം സൊസൈറ്റിയിൽ ഇപ്പം കല്യാണം കഴിച്ചവരിൽ മക്കൾ വേണ്ടെന്ന് ഡിസൈഡ് ചെയ്തിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് തന്നെ ഫ്രണ്ട്സ് ഉണ്ട്, ആ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് അവരുടെ പ്ലാനിങ് ആണ്, ഓക്കെ കരിയർ വൈസ് ഇത്രയും ആയിട്ട് മതി എന്ന് അങ്ങനെ ഉള്ളവരുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ റീസൺസ് കാരണം ഒരുപാട് ട്രൈ ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടാവാത്തവരുണ്ടാവാം. പല ഒരു എനിക്ക് തോന്നുന്നു ഒരു മാരേജിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടുക്കേണ്ട ഒരു അവരുടെ ഇടയിൽ മാത്രം നിൽക്കേണ്ട ഒരു പ്രൈവസിയാണ് കുട്ടികൾ എന്ന് പറയുന്നത്. കുട്ടികൾ വേണോ വേണ്ടോ എന്നുള്ളത് പുറത്തുനിന്ന് ഒരാൾ പോലും ചോദിച്ചറിയേണ്ട ഒരു കാര്യമല്ല അല്ലേ. അപ്പം പക്ഷെ വളരെ ജെന്യുവിൻ ആയിട്ട് കൺസേൺഡ് ആയിട്ട് സംസാരിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് യൂട്യൂബിൻ്റെ കമൻസോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമൻസ് വരുമ്പോഴത്തേക്കും കുട്ടികളില്ലാന്ന് അറിയാമായിരുന്നിട്ടും ഇവർക്ക് കുട്ടികളില്ലേ, ആദ്യമേ പോയി കുട്ടികളെ ഉണ്ടാക്ക് ഇങ്ങനത്തെ കമൻസ് വരുന്നവരുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, അത് കുത്താൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. ചിലർ പറയും കമന്റ് ബോക്സിൽ പറയും ഇവർക്ക് എത്രയും വേഗം ഒരു കുഞ്ഞിക്കാല് കാണട്ടെ, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഔട്ട് ഓഫ് കൺസേൺ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ലവ് ആയിരിക്കും ചിലവർ പറയുന്നത്. ചിലവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം ഓക്കെ നേരത്തെ പറഞ്ഞ ടോണാണ്, ആദ്യം അതൊക്കെ ചെയ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് വരേണ്ടത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവരും ഉണ്ട്. കാരണം എന്താണെന്നറിയോ, ഇത് നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു കുട്ടികൾ വേണോ വേണ്ടയോ, ചൈൽഡ്ലെസ് ചൈൽഡ് ഫ്രീ പല ടേംസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരു ഡിസിഷൻ, അത് നോർമലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് കല്യാണം കഴിച്ച് 2 വർഷം 3 വർഷത്തിനകം കുട്ടികൾ വേണം, ആ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 വർഷത്തിനകം അടുത്ത ആൾ വേണം, ഇത് ഇതായിരിക്കണം നോം, ഈ ഒരു ബോക്സിനകത്ത് തന്നെ എല്ലാവരും ജീവിക്കണം എന്ന് പറയുന്നത് ഇസ് അബ്സല്യൂട്ട്ലി അൺഫെയർ. കാരണം ഓരോരുത്തർക്കും അവരുടേതായ പേഴ്സണൽ റീസൺസ് കാണും, ആ ഒരു ബൗണ്ടറി റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് അതിന്നും നമ്മൾ അവിടെ എത്തിയിട്ടില്ല. ആ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് നോർമലൈസ് ചെയ്യേണ്ടത് ഹൈ ടൈം ആയി കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ ഇപ്പം നമുക്കിപ്പോൾ അറിയില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ ചോദിക്കും മക്കൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ എന്ന് ചോദിക്കുന്ന ഒരു ആ അത് ബൗണ്ടറിയാണ്, അതിനപ്പുറം അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അത് അറിഞ്ഞിട്ട് മൂക്കിൻ്റെ ഇവിടം വരെ നമുക്ക് നിർത്താം, തൊടാനുള്ള അവകാശം നമുക്കില്ല എന്ന് പറഞ്ഞതുപോലെ അവിടെ കുട്ടികൾ ഇല്ല എന്ന് പറഞ്ഞ അവിടെ നിർത്താൻ നമ്മൾ നമ്മുടെ ആൾക്കാർ പഠിക്കണം. പക്ഷേ ഇത് പറയുമ്പോഴും ഉണ്ടല്ലോ എനിക്കൊരു ഇൻസിഡൻറ്റ് ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാണ്, കുറേ വർഷത്തിന് ശേഷമുള്ള എൻ്റെ ഒരു ഫ്രണ്ടോട് ഒരു മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പുറത്തൊരു കഫേയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു അമ്മയും അച്ഛനും മകളും അപ്പുറത്തെ ടേബിളിൽ വന്നിരുന്നു. അപ്പോൾ അവർ വന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നു, പരിചയപ്പെട്ടിട്ടൊക്കെ പോയിട്ട്. അപ്പോൾ ഈ അച്ഛനും അമ്മയും ആ നാട്ടിൽ വന്നിരിക്കുന്നത് മോളുടെ ഇപ്പോൾ ഒരു കുട്ടിയുണ്ടായി, ആ കുഞ്ഞ് ആ പ്രസവത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവരിങ്ങനെ പരിചയപ്പെട്ടിട്ട് തിരിച്ച് നടന്നു പോയിട്ട് ഇതിലെ അമ്മ തിരിച്ച് എൻ്റെ അടുത്തോട്ട് നടന്നു വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, മോൾക്ക് എത്രയും വേഗം ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് അമ്മ പ്രാർത്ഥിക്കാൻ തോ അവൾ മോളെ ചൂണ്ടിക്കാണിച്ചത്, അവൾക്ക് ഇതുപോലെ കുറേ നാൾ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല, എന്നിട്ട് എവിടെയോ അമ്പലത്തിലൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അഡ്വൈസസൊക്കെ തന്നു. എന്നിട്ട് അമ്മ കരയാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും, ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും അത്രയും ചിലപ്പോൾ അവരത്രയും ഗോത്രൂ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളില്ലാത്ത എല്ലാ കപ്പിൾസും ദൈവം അനുഗ്രഹിക്കാതെ പോയവരോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്നവരോ ഒന്നും അല്ല. ഓരോരുത്തരുടെ ഡിസിഷൻ ആകാം, എന്തുമാകാം, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നമ്മളെ മാറ്റർ ചെയ്യേണ്ട കാര്യമില്ല. അത് നോർമലൈസ് ചെയ്യേണ്ട ടൈമായി. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ വളരെ തിങ്ക് ചെയ്ത് അവർ അങ്ങനത്തെ ചോദ്യങ്ങളോ അങ്ങനെ ഒന്നും ഇതാക്കുന്നില്ല. ഞാൻ സംസാരിക്കുന്ന പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ഒരു ഇതാണ്. പക്ഷെ അവരെ കുറ്റം പറയുന്നതല്ല, നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹം കൊണ്ട് ചോദിക്കുന്നവരുണ്ടാവാം, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുത്ത് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നവരും ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ് 1 വർഷമായപ്പോൾ ഞാൻ ഇതുപോലൊരു ഏതോ പുറത്ത് ഒരു വർഷം ആയപ്പോഴേ തന്നെ ഒരു അമ്മാമ്മ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് പരിചയപ്പെട്ടിട്ട് വന്ന് പറഞ്ഞു,
മോള് മോൻ എത്രയായി എന്ന് ചോദിച്ചു. മോൻ എത്രയാവാനാ? ഞാൻ ഒരു വർഷം അപ്പൊ ഞാനത് മോനോ പറഞ്ഞു. മോൻ വളർന്നിട്ട് ഒരു വർഷമല്ലേ ആയുള്ളൂ. അല്ല, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു മോനില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. അയ്യോ, കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? അവർക്ക് ഭയങ്കര പേടി, ഒരു ഞെട്ടലും പേടിയൊക്കെ. അപ്പോൾ എന്നാൽ പിന്നെ ഡോക്ടർ, അത് ഇപ്പം ഞാൻ പറയുന്നത് ഒരു റാൻഡം പേഴ്സൺ ആണ് പറയുന്നത്, വെറുതെ പരിചയപ്പെടാൻ വന്ന ഒരു ആളായി പറയുന്നത്. ശരിക്കും കുറേ കാര്യങ്ങൾ നോർമലൈസ് ചെയ്യേണ്ടത്. അതെ, നമുക്ക് കിട്ടുന്ന ചില ഉപദേശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വയസ്സാവുമ്പോൾ നോക്കാൻ, ഇന്നത്തെ കാലത്ത് വയസ്സാവുമ്പോൾ നോക്കാൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല. നമ്മുടെ മക്കൾ തന്നെ നമ്മളെ നോക്കിക്കൊള്ളണമെന്നൊന്നും ഇല്ല. എന്തോരം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. അതെ, അത് മാത്രമല്ല, ഈ ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ഉണ്ട് റിട്ടയർമെന്റ് ഹോംസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഒരു ഫോർട്ടീസിലൊക്കെ എത്തുന്നവരൊക്കെ തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കപ്പിൾസിനെ എനിക്കറിയാം. ഫോർട്ടീസിലെത്തുമ്പോൾ തന്നെ, കാരണം അവർക്ക് ഒരു റിട്ടയർമെന്റ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ലൈക്ക് മൈൻഡഡ് ആൾക്കാർ, ഒരേ ഏജിലൊക്കെ ഉള്ള ആൾക്കാരായിട്ട് അടിച്ചുപൊളിക്കുക, ചില്ല് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇപ്പോഴേ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നവരെ നമുക്കറിയാം. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. അങ്ങനെ എൻ്റെ ചേച്ചിക്ക് രണ്ട് മക്കളാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ചില്ലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, പിള്ളേരൊക്കെ ഭയങ്കര ജോളി, ഇതൊക്കെയാണ്. ഒരാൾ മലേഷ്യയിൽ പഠിക്കുന്നു, ഒരാൾ ഇവിടെ തന്നെ ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഞാനിങ്ങനെ പറയും, അതെ, മക്കളെ കണ്ടെന്നും ഇങ്ങനെ വളർത്താൻ നിൽക്കണ്ട കേട്ടോ, ഇവരൊക്കെ നോക്കുമെന്നൊന്നും വിചാരിക്കണ്ട. അപ്പോൾ ചേച്ചിയും പറയാം, അങ്ങനത്തെ പ്രതീക്ഷയൊന്നും എനിക്കില്ല. അങ്ങനെ ചിന്തിക്കുന്ന പേരൻസും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത്, വയസ്സാം കാലത്താവുമ്പോൾ പിള്ളേരെ ഉണ്ടാകൂ എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. നമ്മൾ അതിനെല്ലാവരും പോയി കഴിഞ്ഞു. കാരണം ഞാനിപ്പോൾ താമസിക്കുന്ന ഏരിയ തന്നെ, അവിടെ ഒരു 100 വീടുകളുണ്ടെങ്കിൽ അതിൽ 80% വീടുകൾ, ഇൻഫാക്ട് ഈവൻ മോർ, അവിടെ ഒന്നെങ്കിൽ ഒരു അപ്പച്ചൻ അല്ലെങ്കിൽ ഒരു അമ്മച്ചി മാത്രമേ ഒറ്റയ്ക്ക്. And old-age homes are probably the better option എന്ന് പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് പോകുന്ന, അതായത് ഇപ്പൊ ഓൾഡ് ഏജ് ഹോം എന്നുള്ളതിനെക്കാട്ടിലും അതിനൊരു നെഗറ്റീവ് കണ്ടിറ്റേഷൻ ഒരു റിട്ടയർമെന്റ് ഹോം, അവിടെ എല്ലാം കുറച്ച് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രോബബ്ലി, നമ്മൾ നോർമലി ഒരു ഫ്ലാറ്റിൽ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ഫിസിയോതെറാപ്പി ഇതുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇതെല്ലാം ഉണ്ടാവുന്ന ഉള്ളതായിരിക്കണം ഇങ്ങനത്തെ റിട്ടയർമെന്റ് ഹോംസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാം ആക്ടിവിറ്റീസ് ഒക്കെ സെയിം ആയിരിക്കും, സ്വിമ്മിംഗ് പൂളും എല്ലാം കാണുമായിരിക്കും ചിലപ്പോൾ. അപ്പൊ അത് ചില്ല് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ കാണാൻ. ബട്ട് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഇറ്റ്, നിങ്ങൾക്കൊരു റിട്ടയർമെന്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. 10-25 വർഷമായിട്ട് ഇതാ ഇതുപോലെ തന്നെ ഇരിക്കുന്നു, ഒരു മാറ്റവും ഇല്ല. മറ്റേയാളിതാ ഇപ്പൊ കേറി 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 പോകുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്നറിയുമ്പോൾ തന്നെയാ, നമുക്ക് നമ്മളെ സറൗണ്ട് ചെയ്യുന്നത് ഇപ്പോ, അതിപ്പോ ഞാൻ ബാൻഡ് ഉണ്ട്, എല്ലാം കുഞ്ഞു പിള്ളേര്, എല്ലാവരും 23, 24, 25 മാക്സിമം, അങ്ങനെ കുറേ പിള്ളേരുണ്ട് നമുക്ക്. ഭയങ്കര നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ അവരെ സ്നേഹിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മളുടെ പോക്കും വരവും നമ്മളുടെ ചിന്താഗതിയും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അവരുടെ നിന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ മ്യൂസിക് തന്നെ ആവട്ടെ, മ്യൂസിക്കിൻ്റെ കാര്യമാവട്ടെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യമാവട്ടെ, ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് കാഴ്ചപ്പാടേ ഡിഫറൻറ്റ്. ഈ ഒരു സെൽഫ് അക്സെപ്റ്റൻസിൻ്റെ ജേണി ഉണ്ടല്ലോ, നമ്മളിതാണ്, നമ്മളിങ്ങനെ തന്നെയാണ്, നമ്മൾ ഈ ഫ്ലോസ് എനിക്കുണ്ട്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അതൊരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് അതൊരു വലിയൊരു കാര്യമാണ് ഫോർ യു ടു ബി സ്റ്റേബിൾ ടു ഗ്രോ ഫ്രം ഇറ്റ്. വാസ് ദാറ്റ് ജേർണി ഡിഫറെൻറ്റ് ഫോർ യു? നിങ്ങൾ രണ്ടുപേരിലും ഒരു ടീം എന്ന നിലയ്ക്ക് എല്ലാവരും കാണുന്ന ഒരു കപ്പിളാണ്, ബട്ട് ഇൻഡിവിജ്വലി ഐ തിങ്ക് യു ഗൈസ് ആർ വെരി ഡിഫറെൻറ്റ്. ആ ഒരു ജേർണിയെ കുറിച്ചൊന്ന് പറയുമോ? എന്നെ സംബന്ധിച്ച് പാട്ടുകാരനായിട്ട് എനിക്ക് എന്താണ് എനിക്ക് പറ്റുന്നത്, എൻ്റെ ഫ്ലോസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം. അത് ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം വർക്ക് ചെയ്യും എന്നുള്ളതല്ലാതെ, അത് മനസ്സിലാക്കി എനിക്കറിയാം വിധുപ്രതാപ് ഇതാണ്, എനിക്കിങ്ങനെ പറ്റുള്ളൂ എന്നുള്ള കൃത്യമായിട്ട്. അത് ദീപ്തിക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ തന്നെ ചില സമയം ഞാൻ ദീപ്തിയോട് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ യേശുദാസ്, എം ജി ശ്രീകുമാർ ഇവരൊക്കെ ഉള്ള കാലഘട്ടത്തിലൂടെയാണ് ഞാൻ വന്നത്. അപ്പോൾ അവർ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞാൻ വന്നത്. ആ സമയത്ത് ഇങ്ങനെ അവരുടെ പാട്ടുകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. ഒരു ഗോഡ് ഫാദർ എനിക്ക് പറയത്തക്ക രീതിയിൽ എനിക്ക് ആരും ഇല്ല. എനിക്ക് ഞാൻ എപ്പോഴും ഞാൻ സ്മരിക്കുന്ന, ഞാൻ ഗ്രേറ്റ്ഫുൾ ആവുന്നത് എനിക്ക് അടുപ്പിച്ചടുപ്പിച്ച് എനിക്ക് നല്ല നല്ല ഹിറ്റ്സ് തന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനെയാണ് ഞാൻ ഗ്രേറ്റ്ഫുൾ ആവുന്നത് അവരെ ഓർക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 25 years എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലോസ് സംഭവങ്ങളൊക്കെ കാണാം. ഞാൻ എൻ്റെ അതേ സൈഡ് ഞാൻ പറയുകയാണ്, 25 years എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റാണ്.
ഞാൻ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ്. എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇതിൻ്റെ അപ്പുറമാണെങ്കിൽ പോലും ഫ്ലോസ് എല്ലാവർക്കും എല്ലാ ആർട്ടിസ്റ്റിനും എല്ലാവർക്കും ഉണ്ടാവും. അതെന്താണെന്ന് മനസ്സിലാക്കി അത് മുമ്പോട്ട് പോകാൻ പറ്റിയാൽ നമുക്ക് ഈ പറഞ്ഞല്ലോ സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പരിധിവരെ സോഷ്യൽ മീഡിയയുടെ ഒരു വരവ് ഭയങ്കരമായിട്ടും എനിക്ക് തോന്നുന്നു ആസ് ആർട്ടിസ്റ്റ് നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചേട്ടൻ വന്ന കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗസിൻസിലൂടെ മാത്രം എല്ലാവരും ഇങ്ങനെ അറിയുന്ന വാർത്തകൾ അറിയുന്ന ഒരു സമയം, അല്ലെങ്കിൽ ടി വി ഒക്കെ വന്ന് ടി വി ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ ചില നിശ്ചിത പ്രോഗ്രാമുകളിലൂടെ മാത്രമേ അറിയുള്ളൂ. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്നത്തെ ഗോൾ എന്നൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഒരു മ്യൂസീഷ്യൻ ആണെങ്കിൽ ആദ്യം ഓക്കെ സിനിമയിൽ കയറുക, സിനിമയിൽ പാടുക, അതിലൂടെ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ഓഫ് കുട്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ സിനിമ എന്നുള്ളതല്ല, അവർക്ക് ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ്, ഞാനൊരു മ്യൂസീഷ്യനാണ്, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനായിട്ട് അറിയപ്പെടണം എന്നുള്ളൊരു ഗോളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ട്രാൻസിഷനും ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇൻഫാക്ട് വിധുവിന് ഞാൻ ഐ വാസ് വണ്ടറിങ് വൈ ആർ യു നോട്ട് എക്സ്പ്ലോറിങ് ഫെർദർ. ഇതിന് മുമ്പേ എത്രയോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കമ്പോസറായിട്ടും ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യനായിട്ടും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ട സ്റ്റെപ്സാണ്, എന്താണ് ഇത്രയും ഡിലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു 25 years ഒരു ഫ്ലാഷ് ബാക്ക് അടിച്ച് നോക്കുമ്പോൾ ഞാനൊരു സ്റ്റഡി ഒരു ഗ്രാഫ് കൊണ്ടുപോകാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ശരിയാണ്, ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ എന്നാലും എങ്കിലും ഞാൻ എപ്പോഴും ഒരു ഒരു സ്റ്റഡി ഒരു ഗ്രാഫ് കീപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ലൈം ലൈറ്റിലാണെങ്കിലും സിനിമയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ സോഷ്യൽ മീഡിയ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട്, കുറച്ചുകൂടെ വീണ്ടും അത് കയറി കയറി പോകുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് സ്വപ്നങ്ങളുള്ള സി ഒരു പാട്ട് ആദ്യം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. രണ്ടാമത്തെ പാട്ട് കിട്ടുക, ഒരു എൻട്രി, രണ്ടാമത്തെ പാട്ട് കിട്ടിയത് ഓ നീ ഭയങ്കര ഭാഗ്യവാനാണ്, രണ്ടാമത്തെ ഹിറ്റല്ലേ. സർവൈവലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ. അത് വെച്ച് നോക്കുമ്പോൾ 25 years എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു കാര്യമാണ്. റെലവൻ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. Deepthi, what is that one quality that you love in him and that's something that you want for yourself? Deepthi illatha oru quality ennu illa nu parayirathu illa illa avichana bhayangara tension free aanu ippa nammal nerthe discuss cheyda pressure undallo ottum ingane cool aanu ivide എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഭയങ്കര പോസിറ്റീവായിട്ട് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എനിക്കൊക്കെ ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നല്ലതായിട്ട് ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിച്ച് മരിക്കാറാവും. പക്ഷേ കൂളാണ്, അവിടെ എന്ത് എന്തെല്ലാം ബോംബ് പൊട്ടിയാൽ പറഞ്ഞു എന്താ അവിടെ ഇത്തിരി പോക എന്നും അത്രേ ഉള്ളൂ. ഭയങ്കര ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവീസ് യു ഡോണ്ട് ഈവൻ സീ ഓർ ഹിയർ മ്യൂസിക്. അപ്പോൾ റീഇൻവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മളെ എഫക്ട് ചെയ്യാതിരിക്കുക, നമ്മൾ ആർട്ടിസ്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുക ഇസ് പ്രോബബ്ലി ദ ഇന്നർ ചാലഞ്ച് അല്ലേ. അതെ, നമ്മൾ നോ പറയാൻ പല രീതികളുണ്ട്. ഏറ്റവും സോഫ്റ്റായിട്ട് നമുക്ക് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഗ്രാമി ഓസ്കർ ലെവലൊക്കെയാണ് ഞാൻ മനസ്സിൽ കാണുന്നത്, ചെറുതൊന്നും നമ്മൾ കളിക്കാറില്ല. അപ്പോൾ അത് ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ് എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം മിഥുനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ആണ്, ഭയങ്കര പോസിറ്റീവ്. എവിടെ പോയാലും നത്തിങ് റിയലി മാറ്റേഴ്സ്, ലിവ് ഇൻ ദി പ്രസന്റ് മൊമെന്റ്, അതാണ് അവൻ. ഞാനങ്ങനെ കരഞ്ഞു കണ്ടിട്ടില്ല, എക്സെപ്റ്റ് ഫോർ ബാലുചേട്ടന്റെ ഇൻസിഡന്റിൽ കരഞ്ഞു കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഞാനങ്ങനെ ബാലഭാസ്കർ അത് ആ സമയത്ത് മാത്രമാണ് വിജയചേട്ടൻ ഒന്ന് എക്സ്പ്രസ് ചെയ്ത് കരഞ്ഞ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കരഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളത്.